എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പേപ്പർ കൊണ്ട് രണ്ട് ടൈപ്പിലുള്ള ക്രിസ്മസ് വ്രത്ത് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള ഒരു പേപ്പറോ ഇതേപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഡാർക്ക് ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ എടുക്കണം കേട്ടോ. അതിൽ നിന്നും 8x8 cm സ്ക്വയർ പീസസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പെൻസിലില്ലേ അത് ഇതേപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തിരിക്കുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് അതിൻ്റെ ടിപ്പ് ഭാഗം ഗ്ലൂവിൽ മുക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ആ സർക്കിൾ ഷേപ്പിൽ ഒട്ടിക്കാം. ഇതേ രണ്ടാമത്തെ പേപ്പർ ഞാനിപ്പോൾ എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇറേസറുള്ള ഭാഗമാണ് പെൻസിലിൻ്റെ വെക്കേണ്ടത് കേട്ടോ. അത് വെച്ച ശേഷം ഇതേപോലെ നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുക. എന്നിട്ട് ആ പേപ്പർ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് ചുരുളും. എന്നിട്ട് അത് നമ്മൾ ഒട്ടിക്കാം. അപ്പോൾ പെൻസിലിൻ്റെ മോനെയുള്ള ഭാഗം വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കീറിപ്പോവും. അതുകൊണ്ടാണ് ഇറേസർ ഭാഗം വേണം നമ്മൾ വെക്കാനായിട്ട്. അങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് നമ്മളുടെ സർക്കിൾ ഷേപ്പിൽ ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ നമുക്കത് ലാസ്റ്റ് കിട്ടും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തുമ്മലക്കുള്ള ഒരു റിബൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു റെഡ് പേപ്പർ എടുക്കുക. എന്നിട്ട് സ്ക്വയർ പേപ്പറാണ്, അത് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഒരു എൻഡിൽ നിന്നും ആ സെൻറ്ററിലോട്ട് കട്ട് ചെയ്യാം. പക്ഷേ മുറിഞ്ഞ് രണ്ട് പീസാക്കാൻ പാടില്ല കേട്ടോ. വീണ്ടും മറ്റേ സൈഡിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ നമുക്കൊരു 4 പീസ് കിട്ടി. അതിൽ നിന്നും ഒരു പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. പിന്നെ ബാക്കി 2 പീസ് ഉണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ചെറിയൊരു ആർച്ച് ഷേപ്പിൽ അതിനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ 4 സൈഡിലും 1, 2, 3, 4 ആ 4 എൻഡിൽ നമ്മൾ കുറച്ച് പശ തേച്ചു. ഇനി അതിലത്തെ ഓരോ ഭാഗവും സെൻറ്ററിലേക്ക് ഇതേപോലെ മടക്കി വെക്കാം. അപ്പോൾ അതൊരു റിബണിൻ്റെ ഷേപ്പ്, നമ്മൾ റിബൺ കിട്ടില്ലേ അതേപോലെ ആയിട്ട് വരും. ഇപ്പം നോക്കിയേ, ഇനി നമ്മൾക്ക് ആ അടിഭാഗത്തെ ട്രയാങ്കിൾ ഭാഗത്ത് നിന്നും വീണ്ടും ഒരു ചെറിയൊരു ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ശരിക്കും നമ്മൾ റിബൺ നമ്മൾ കെട്ടി വെക്കില്ലേ അതേപോലെ തന്നെ തോന്നും ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വരുമ്പോൾ. ഇനി നമ്മളത് നമ്മൾ ഉണ്ടാക്കി വെച്ച വ്രത്തുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ വെക്കുക. പിന്നെ ക്രിസ്മസ് ബെൽസും ബോൾസും അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും ബോൾസ് എടുക്കാം. വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാനാണ് കേട്ടോ. റിബണും ബോൾസും ഒക്കെ നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് വ്രത്ത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും നല്ല ഒറിജിനൽ ലുക്കാണ് ഇതിന് കേട്ടോ. കളർ പേപ്പർ സ്ട്രിപ്പ് എടുക്കുക. അതെന്ത് ചെയ്യണം, ഇതേപോലെ ഹാഫ് ആക്കി മടക്കാം. ഇനി ആ മടക്കിയതിൻ്റെ ഒരു ടിപ്പിൽ നിന്നും ബാക്കിലേക്ക് വീണ്ടും അതിനെ ഈക്വൽ ആക്കിയിട്ട് നമ്മൾ മടക്കുകയാണ്. ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ മടക്കാം. ഇനി വീണ്ടും അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ആക്കിയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് മാക്സിമം ഫോൾഡിങ്സ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടോ. ഇപ്പം ഇനി ഇത് വീണ്ടും ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റേ സൈഡും പിടിച്ച് വീണ്ടും ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ പേപ്പർ സ്ട്രിപ്പിൽ ഈക്വൽ ലെങ്തിലുള്ള ഒരേ രീതിയിലുള്ള ചെറിയ സ്ട്രിപ്സായിട്ട് ആ മാർക്കിങ്സുകൾ വരും. അതിന് വേണ്ടിയിട്ടാണിത്. ഇപ്പം ഇതേ കണ്ടോ, നമ്മൾ പേപ്പർ നിർത്തുമ്പോൾ എല്ലാതും ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് വന്നു. ഇനി അതിലത്തെ ഓരോ ലൈനും നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ബലം പിടിച്ച് ഒന്ന് എന്താ പറയുക, ലൈൻസ് കറക്റ്റ് ആയിട്ട് ഓരോന്നും പിടിക്കുക. 1 by 1 ഓരോ ലൈൻസ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരെൻഡിൽ സ്റ്റാപ്ലർ ചെയ്യാം. ഇനി മറ്റേ എൻഡിൽ നമ്മളൊരു ആർച്ച് ഷേപ്പ്, ഓക്കെ, ഒരു ആർച്ച് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് കട്ട് ചെയ്യാം.
ഇനി നമ്മൾ അതൊന്ന് നിവർത്തുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മളുടെ പേപ്പർ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനത്തെ ഒരു 20 പീസസുകൾ നമുക്ക് വേണം ഒരു വ്രത്ത് ഉണ്ടാക്കാൻ. ഇനി ഒരു കാർഡ്ബോർഡ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിൽ നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഓരോന്നും വൺ ബൈ വൺ ആയി ഒരെണ്ണത്തിന്റെ മുകളിൽ മറ്റേ ഇത് ഒട്ടിക്കുക. അങ്ങനെ അങ്ങനെ ഫുള്ള് ഒട്ടിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാതും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റിബൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക, അത് വെക്കുക. പിന്നെ ബെല്ല്, അതും ഡെക്കറേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ക്രിസ്മസ് വ്രത്തും ഇവിടെ റെഡിയാണ്. നല്ല ഭംഗിയാണ്. രണ്ട് ക്രിസ്മസ് വ്രത്തും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.